പുതിയ കേന്ദ്രമന്ത്രിസഭാ രൂപീകരണത്തിനുള്ള ചർച്ചകൾ നാളെ സജീവമാകും. സഖ്യകക്ഷി നേതാക്കളുമായി നാളെ അമിത്ഷാ സംസാരിക്കും. ടി ആർ എസിനെയും വൈ എസ് ആർ കോൺഗ്രസിനെയും എൻ ഡി എക്കൊപ്പം നിർത്താനുള്ള നീക്കവും ബി ജെ പി സജീവമാക്കി. മാധ്യമങ്ങളെല്ലാം മന്ത്രിസഭ തീരുമാനിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റ് സെൻട്രൽ ഹാളിൽ പറഞ്ഞിരുന്നു. അമിത്ഷാ മന്ത്രിസഭയിലേക്ക് വരുന്നു എന്നതുൾപ്പെടെയുള്ള അഭ്യൂഹങ്ങൾ മാധ്യമങ്ങളിൽ പ്രചരിക്കുമ്പോഴായിരുന്നു ഇവ തള്ളിയുള്ള മോദിയുടെ പരാമർശം. വ്യാഴാഴ്ച വൈകിട്ട് 7 മന്ത്രിസഭാ രൂപീകരണം നിശ്ചയിച്ചെങ്കിലും മന്ത്രിമാരെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനിയും ബി ജെ പി തുടങ്ങിയിട്ടില്ല. ബി ജെ പിയുടെ മന്ത്രിമാരെ പ്രധാനമന്ത്രിയും അമിത്ഷായും ചേർന്ന് തീരുമാനിക്കും. സഖ്യകക്ഷി മന്ത്രിമാരുടെ കാര്യത്തിൽ നാളെ അമിത്ഷാ നേതാക്കളുടെ നിലപാട് തേടും. രാംവിലാസ് പസ്വാൻ മകൻ ചിരാഗ് പസ്വാന് മന്ത്രിസ്ഥാനം നൽകണം എന്ന നിലപാടിലാണ്. തമിഴ്നാട് ഉപമുഖ്യമന്ത്രി പനീർശെൽവവും മകൻ ഒ പി രവീന്ദ്രനായി രംഗത്തുണ്ട്. ബി ജെ പിയിൽ ആർക്കും ഇതുവരെയും സൂചനകൾ കിട്ടിയിട്ടില്ല. കേരളത്തിൽ നിന്ന് നിലവിലെ മന്ത്രി അൽഫോൺസ് കണ്ണന്താനം, വി മുരളീധരൻ തുടങ്ങിയവർക്ക് ഇതുവരെ അറിയിപ്പൊന്നുമില്ല. കഴിഞ്ഞ തവണ 33 മന്ത്രിമാരാണ് പ്രധാനമന്ത്രിക്കൊപ്പം ചുമതലയേറ്റത്. ഇത്തവണയും ആദ്യ പട്ടിക ചെറുതാവാനാണ് സാധ്യത. ജൂലൈയിൽ ബജറ്റ് സമ്മേളനത്തിന് ശേഷം കൂടുതൽ മന്ത്രിമാരെ ഉൾപ്പെടുത്തും. അകാലിദൾ, അണ്ണാ ഡി എം കെ, ജെ ഡി യു, എൽ ജെ പി, ശിവസേന, അപ്നാദൾ എന്നീ പാർട്ടികൾക്ക് പ്രാതിനിധ്യം നൽകും. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില പാർട്ടികളെയും പരിഗണിക്കും. രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇപ്പോഴും ഇല്ലാത്ത പശ്ചാത്തലത്തിൽ വൈ എസ് ആർ കോൺഗ്രസ്, ടി ആർ എസ്, ബിജു ജനതാദൾ എന്നിവയെ കൂടെ നിർത്താനാണ് തീരുമാനം. ഈ മൂന്ന് പാർട്ടികൾക്കുമായി 17 എംപിമാരാണ് രാജ്യസഭയിലുള്ളത്. എന്നാൽ ഇവർക്ക് മന്ത്രിസ്ഥാനങ്ങൾ നൽകാനുള്ള ആലോചനയില്ല. സത്യപ്രതിജ്ഞയ്ക്ക് വരുന്ന വിദേശ നേതാക്കളുടെ കാര്യത്തിൽ തീരുമാനമായില്ല എന്ന നിലപാടിലാണ് ഇപ്പോഴും വിദേശകാര്യ മന്ത്രാലയം. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.